കാസർഗോഡ് നവകേരള സദസ്സിന് തുടക്കമായെങ്കിലും ഇങ്ങകലെ ഇടുക്കിയിൽ ഒരു ഗ്രാമപഞ്ചായത്തിൽ നവകേരള സദസ്സിനെ ചൊല്ലിയുള്ള വാദങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. യുഡിഎഫ് ഭരിക്കുന്ന കരുണാപുരം ഗ്രാമപഞ്ചായത്തിലാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ നവകേരള സദസ്സിനെ ചൊല്ലി തർക്കം രൂക്ഷമായിട്ടുള്ളത്. നവകേരള സദസ്സുമായി സഹകരിക്കില്ലെന്ന പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നിലപാടിനെതിരെയാണ് തർക്കം രൂക്ഷമായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി പ്രിൻസ് സർക്കാരിന്റെ ധൂർത്തിന് കൊടുക്കുവാൻ പഞ്ചായത്തിൽ പണമില്ലെന്ന് തുറന്നടിച്ചത്. പഞ്ചായത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തുവാൻ പോലും പണമില്ലാത്ത സാഹചര്യത്തിലാണ് ഫണ്ടിൽ നിന്നും പണം നൽകണമെന്ന് ആവശ്യപ്പെട്ടത്. ഇത് നൽകുവാനാകില്ലെന്ന് ഭരണസമിതി തീരുമാനിച്ചുവെന്നായിരുന്നു പ്രസിഡന്റ് പറഞ്ഞത്. ഇതിന് മറുപടിയായാണ് ഇപ്പോൾ LDF അംഗങ്ങൾ രംഗത്ത് വന്നിട്ടുള്ളത്. പഞ്ചായത്ത് പ്രസിഡന്റ് അവകാശപ്പെടുന്നത് പോലെ യാതൊരുവിധ കമ്മിറ്റിയും നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൽ കൂടിയില്ലെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. അങ്ങനെ കമ്മിറ്റി കൂടിയിട്ടുണ്ടെങ്കിൽ അത് പഞ്ചായത്ത് മിനിറ്റ്സിൽ ഉണ്ടാകണം. ഇത്തരത്തിൽ അജണ്ടയിൽ പോലും ഇല്ലാത്ത കാര്യമാണ് ഇപ്പോൾ UDF അംഗങ്ങൾ നാട്ടിൽ പറഞ്ഞു നടക്കുന്നതെന്നും വ്യാജ പ്രചരണങ്ങൾ അവസാനിപ്പിക്കണമെന്നും LDF അംഗങ്ങൾ ആവശ്യപ്പെട്ടു. സംസ്ഥാന ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങളുടെ നേട്ടങ്ങൾ കാണിക്കുന്നതിന് വേണ്ടിയും പാവപ്പെട്ട ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയും കേരളത്തിലെ 14 നിയോജക മണ്ഡലങ്ങളിലും മുഖ്യമന്ത്രി അടക്കമുള്ള കേരളത്തിലെ മുഴുവൻ മന്ത്രിമാരും പങ്കെടുത്തുകൊണ്ടാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഉടുമ്പിച്ചാലി മണ്ഡലത്തിന്റെ പരിപാടി December 11 5 മണിക്ക് നെടുങ്കണ്ടത്ത് വെച്ചാണ് നടത്തപ്പെടാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഓരോ പഞ്ചായത്തിലും 50,000 രൂപ വേണ്ടി ഈ പ്രവർത്തനത്തിലേക്ക് കൊടുക്കണമെന്ന് ഗവൺമെൻറ് നിർദ്ദേശിച്ചു. അപ്പോൾ കരുണാപുരം ഗ്രാമപഞ്ചായത്തിൽ നിന്നും അങ്ങനെ കൊടുക്കണമെന്ന് മിനി പ്രിൻസ് പറയുമ്പോൾ പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനമെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ അജണ്ട വെച്ചുകൊണ്ട് പഞ്ചായത്ത് കമ്മിറ്റി കൂടിയിട്ടില്ല എന്നാണ് രാജ്യം ആദ്യമേ സൂചിപ്പിക്കുകയാണ്. ഈ സമയം പഞ്ചായത്തിലെ LDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും നവകേരള സദസ്സിന് മുന്നോടിയായുള്ള സ്വാഗത സംഘങ്ങൾ രൂപീകരിച്ചതായും 30,000-ൽ ആളുകളെ പരിപാടിയിൽ പങ്കെടുപ്പിക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. അടുത്ത മാസം 11 മുഖ്യമന്ത്രിയും മന്ത്രിമാരും എത്തുന്ന നവകേരള സദസ്സ് നടക്കുക. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.